സൂപ്പർ. അസ്സലാമു അലൈക്കും. കറുത്ത പഴം ഉണ്ടെങ്കിലേ ഇനി ആരും അത് വലിച്ചെറിയണ്ട. ദാ കറുത്ത പഴം വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഒരു തുള്ളി എണ്ണ പോലും ഈ ഒരു പലഹാരത്തിനായിട്ട് വേണ്ട, എന്നാലോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ഫില്ലിങ്ങോടൊക്കെ കൂടിയിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതാ ഞാൻ കുറച്ച് പഴം കൊടുന്ന് വെച്ചിട്ടുണ്ട്, ചെറിയ പഴം ഇതിൻ്റെ പേരിലാട്ടോ. അഞ്ചെണ്ണമൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം രണ്ട് വലിയ പഴമാണെങ്കിൽ, നേന്ത്രപ്പഴമാണെങ്കിൽ അത് മാത്രം മതി. അപ്പോൾ അതാ ഇതുപോലെ പഴുത്ത കറുത്ത തുലയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് മടിയാണ് അല്ലേ, വേറൊരു സ്മെല്ലും ചുവയും ഒക്കെ വരും. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്ത് നോക്കട്ടോ. ഞാനിതാ പഴത്തിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഇതാ ഓരോ പഴം രണ്ടീച്ച കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ, നല്ല രീതിയിൽ തന്നെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന്. അപ്പോൾ അതിൻ്റെ തൊലി മാത്രമേ കറുത്തിട്ടുള്ളൂ കേട്ടോ, ഉൾഭാഗമൊക്കെ നല്ല ക്ലീനാണ്. അപ്പോൾ അതാ ഞാനൊന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആവിയൊക്കെ കയറി ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കണ്ണിൻ്റെ അടിക്കണമെങ്കിൽ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ പഴമൊക്കെ കൊണ്ടുവന്നിട്ട് ചീത്തയാവുന്നൊക്കെ എഴുതിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കും, പിന്നെ അതെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ പുറമേ ഉള്ള തൊലി ഫുള്ള് കറുപ്പായിരിക്കും അല്ലേ. പക്ഷേ ഉൾഭാഗത്ത് യാതൊരു കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ തങ്ങൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും ഈ ഒരു പലഹാരം. അപ്പോൾ ഞാനിതാ പഴത്തിൻ്റെ തൊലി മുഴുവനായിട്ടൊന്ന് മാറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് പഴം എടുത്താൽ മതി കേട്ടോ, അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ചെറിയ ചെറിയ പഴമാണ്. അപ്പോൾ ഈ ഒരു പഴവും നമ്മുടെയൊക്കെ ഈ റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ ഗുഡ്സ് പോലെയുള്ള വണ്ടികളിലൊക്കെ 100 കിലോ അല്ല 100 കിലോ എന്നല്ല 4 കിലോ 100 5 കിലോ 100 എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ചെറിയ പഴമായിരിക്കും, എന്നാലും നമുക്കതുകൊണ്ട് പഴംപൊരിയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അത് ഒന്നായിട്ട് അങ്ങ് പഴുക്കും, പിന്നെ ഫ്രിഡ്ജിൽ വെക്കും, പിന്നെ ഇതായിരിക്കും കേട്ടോ അതിൻ്റെ കളറ് അതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പെട്ടുപോയി നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും, അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതാ ഞാനിതാ രണ്ട് പഴം എന്നാ കേട്ടോ ഞാൻ പറയാൻ പോണത്. രണ്ട് പഴത്തേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യണത്. രണ്ട് പഴത്തിലോട്ട് ഇതാ നേരെ നമ്മൾ 1/2 കപ്പ് അരിപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്ത് നോക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതാട്ടോ ഈ ഒരു സമയത്ത് ചേർക്കുന്ന എല്ലാം കൂടി കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ രണ്ട് പഴത്തിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി നോക്കുമ്പോൾ ടൈറ്റായിരിക്കും, അല്ല ടൈറ്റല്ല നല്ല ലൂസായിട്ടായിരിക്കും കേട്ടോ തോന്നുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. രണ്ടും നല്ല രീതിയിൽ തന്നെ മിക്സാക്കിയെടുക്കുക കേട്ടോ. ഒരിക്കലും പഴങ്ങൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് വേസ്റ്റാക്കി അടിച്ചെടുക്കരുത്. ഒരു ഫോർക്കോ സ്പൂണൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ആയി കിട്ടിക്കോളും. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ 2 പഴത്തിന് നമുക്കിവിടെ ഏകദേശം 1 കപ്പ് വറുത്ത അരിപൊടിയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ പുട്ടിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന ഇതിലോട്ട് പിന്നെ ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യും കൂടി ചേർക്കുമ്പോൾ ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ. എല്ലാം കൂടി ഇതാ നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ പഴത്തിനും പൊടിക്കൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിനാവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട്. അതുപോലെ ടൈറ്റായിട്ട് നിങ്ങൾ കുഴക്കുന്ന സമയത്ത് ടൈറ്റായിട്ട് മാവ് വരികയാണെങ്കിൽ കുറേശ്ശെ പാലൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് അതിനകത്തൊന്നും വേണ്ടി വന്നിട്ടില്ല. ഏകദേശം 2 ടീസ്പൂൺ പാലാണ് കേട്ടോ ഞാൻ കുഴച്ച് റെഡിയാക്കിയെടുത്തത്. ഇനി നമുക്കത് ആ ഒരു കുഴച്ച മാവ് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള ഫില്ലിങ്ങൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ട് പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നെയ്യിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന്. നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ്. ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ കേശവനാട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മുന്തിരി കേട്ടോ. മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം വേണം. അപ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞ് വന്ന സമയത്ത് ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ ചെറുവീത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങയും കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കേശവ നട്ടിന് പകരം ബദാമോ പിസ്ത ഏത് നട്ട്സാണോ നിങ്ങളുടെ കയ്യിലുള്ളത്
ആ നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടും ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. കുറഞ്ഞ തീയിലിട്ടിട്ട് നമുക്ക് ഈ തേങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഒരു വറുത്തൊരു നല്ലൊരു സ്മെല്ല് വരുമല്ലോ, ആ ഒരു സ്മെല്ല് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ടും ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർക്കുക. നമ്മളിവിടെ ഒരു കപ്പ് അരിപ്പൊടിയും ഏകദേശം ഒരു നാലോ അഞ്ചോ പഴം ചേർത്തിട്ടെങ്കിലും രണ്ട് പഴത്തിൻ്റെ ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നമുക്ക് കറക്റ്റായിട്ടുള്ള മധുരം തന്നെയായിരുന്നു. ഇന്ന് നമ്മുടെ ഈ ഒരു തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിന് കേട്ടോ, നല്ലൊരു സ്മെല്ല്. ഈ ഒരു സമയത്ത് നമ്മളിതിലോട്ട് മൂന്ന് മുട്ട കൂടി ചേർത്ത് കൊടുക്കുക. മൂന്ന് മുട്ട ഇല്ലെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. മൂന്ന് മുട്ടയാവുമ്പോൾ നമ്മളെ ഫില്ലിങ്ങിൽ ഒരുപാട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയിട്ട് വരൂല കേട്ടോ. ഒരു ഇച്ചിരി സമയം എടുത്തിട്ട് തന്നെ ഇത് ഇളക്കിയിട്ട് ഡ്രൈ ആക്കി മാറ്റണം. അതിൽ പഞ്ചസാരയും മുട്ടയും ഒക്കെയാണല്ലോ, രണ്ടും ഇങ്ങനെ അലിഞ്ഞ പോലെ നിൽക്കും. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ, നമ്മൾ കുറഞ്ഞ് തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ ദാ ഇതുപോലെ ആയിക്കോട്ടെ കേട്ടോ, ഡ്രൈ ആയിട്ട് കിട്ടും. പെട്ടെന്നാവട്ടെ എന്ന് കരുതിയിട്ട് തീ ഒരിക്കലും കൂട്ടി വെക്കണ്ട, കുറഞ്ഞ് തീ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാറി വരണം കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഈ ഫില്ലിങ്സൊക്കെ ഒന്ന് ചൂടാറട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്നത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആ പഴത്തിൻ്റെ ഒരു ചെറിയ മധുരം ഈ ഒരു മാവിലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഈ മാവിലോട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ പഞ്ചസാര കൂടെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ദാ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ വാഴൻ്റെ ഇല എടുത്ത് വിടുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഴയിൽ വെച്ചിട്ടാണ് ഇത് നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ പോണത്. അങ്ങനെ ആകുമ്പോൾ തന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു സ്മെല്ലുമാണ്, പിന്നെ നല്ലൊരു ടെക്സ്ചറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ അത് സ്റ്റീം ചെയ്യാൻ പോണത്. അപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ കണക്കിനനുസരിച്ച് തന്നെ നമ്മുടെ ഇലയൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. ഓരോ ബോൾസ് നമ്മൾ രണ്ടെണ്ണം ആക്കിയിട്ടാണ് ബോൾസ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ കൈകൊണ്ട് പരത്താൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇതാ ഇതുപോലെയൊക്കെ ഓയിൽ ഉപയോഗിച്ചിട്ട് പരത്തിയെടുത്താലും മതി. നല്ല സോഫ്റ്റാണ് കേട്ടോ മാവ്, കൈകൊണ്ട് പരത്തിയെടുക്കാനും നല്ല എളുപ്പത്തിൽ തന്നെ കഴിയും. ഇതാ കണ്ടല്ലോ, ചെറിയ രീതിയിൽ ആ പഴത്തിൻ്റെ നാരൊക്കെ ഉണ്ടാവും കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് ഒഴിവാക്കട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പരത്തുന്ന സമയത്ത് അതിലിങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതാ നല്ല രീതിയിലൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. ഇനി നമ്മുടെ ഫില്ലിങ്സ് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ രണ്ട് ബോൾസും ഒരേ രീതിയിൽ തന്നെ വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ ഒരേ രീതിയിൽ പരത്തിയെടുക്കാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴേ ഇത് നമുക്ക് ഇനി കറക്റ്റായിട്ട് വരുള്ളൂ. ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. കൈ വെച്ചിട്ട് പതുക്കെ അങ്ങ് തൊട്ട് കൊടുത്താൽ മാത്രം മതി. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടെങ്കിൽ പറയണ്ട, അവർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതാ മുട്ട, തേങ്ങ, അതേപോലെ തന്നെ പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി കൂട്ട് നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ നടുഭാഗത്തായിട്ട് മാത്രം ഇട്ട് കൊടുക്കരുത്, എല്ലാ സൈഡക്കും എത്തിക്കിട്ടണം. പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോളും. ഞാനിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നട്ട്സിൻ്റെ നട്ട്സായിട്ട് ബദാമോ പിസ്തേ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ എപ്പോഴും നമ്മളെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുക ആ കേശവനട്ടായിരിക്കും അല്ലേ, അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. അപ്പോൾ മൂന്ന് മുട്ട ഇതിക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിരുന്നു കേട്ടോ. പിന്നെ ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ഫില്ലിങ്സ് ബാക്കിയായിട്ട് വന്നു. പക്ഷേ അതങ്ങനെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മുടെ സനു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് സ്കൂളിട്ട് വന്നാരേ കേട്ടോ ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ കണ്ടല്ലോ, ഞാൻ ഫുള്ളായിട്ട് ഫില്ല ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പരത്തി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലും നമ്മൾ കഴിക്കുന്ന സമയത്ത് എല്ലായിടത്തും ഒരുപോലെ ആയിട്ട് കിട്ടുള്ളൂ. അവിടെയും ഇവിടെയും മാത്രമായാൽ കഴിക്കുമ്പോൾ ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാ കണ്ടല്ലോ, ഇനി നമുക്ക് ബാക്കിയുള്ള മാവുണ്ടല്ലോ അതും കൂടി ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ അതാ ഞാൻ ഈ ഒരു നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റത് കൂടി നമുക്ക് ഈ ഒരു വാഴയിലയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. വാഴൻ്റെ ഇലയിൽ വെക്കുമ്പോൾ ഇത് ആവിക്ക് വേവിക്കുമ്പോൾ ഈ ഒരു വാഴൻ്റെ ഇലയുടെ സ്മെല്ലുണ്ടല്ലോ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പലഹാരത്തിന് കിട്ടും. പിന്നെ ഇങ്ങനെ വാഴൻ്റെ ഇലയിലൊക്കെ ഉണ്ടാക്കുന്ന നാടൻ പലഹാരത്തിന് നല്ല രുചിയാണ്, കാണാനൊരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ അതാ കൈ വെച്ചിട്ട് പരത്തുന്നവർക്ക് അങ്ങനെയും ചെയ്യാട്ടോ, കൈ വെച്ചിട്ട് പരത്താനും ഇത് നല്ല രീതി തന്നെ കയ്യുന്നുണ്ട്. സൈഡൊക്കെ നമ്മളിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കൈ കൊണ്ട് വൃക്കി ഒന്നാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. കണ്ടല്ലോ, ഞാൻ കൊയിലും കൈയൊക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടോ ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം സൈഡൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങ് ഒട്ടിപ്പിടിച്ചോളും. ഇതുപോലെ ഒന്ന് സൈഡ് ഒന്ന് പതുക്കെ അമർത്തി കൊടുക്കാം. അപ്പോൾ അത് ക്ലോസ് ആവും കേട്ടോ. നവീനെ വേവിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു അടിപൊളി, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതാ രണ്ട് സൈഡും നല്ല രീതി തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. പതുക്കെ പതുക്കെ സൈഡുകളൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പലഹാരം ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ, ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവും, പിന്നെ ഇതൊന്നും വലിയൊരു പണിയില്ലല്ലോ അല്ലേ, എളുപ്പം പരിപാടി കഴിയും. ആവിയിൽ വേവിച്ചത് കൊണ്ട് തന്നെ എണ്ണയിൽ ഒരുപാട് പൊരിക്കുകയാണ്, അൺഹെൽത്തി ആണെന്നൊന്നും ആരും പറയില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ വയറ് നിറച്ച് കഴിക്കാം. അപ്പോൾ സ്റ്റീമറിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ചെറിയ തട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയ ഈ സാസർ പോലത്തെ എൻ്റെ അടുത്തൊരു ചെറിയൊരു വട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത് കാണാനില്ല എവിടെ, ഒരുപാട് ഞാൻ തിരഞ്ഞു കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു പ്ലേറ്റ് കമഴ്ത്തിട്ട് കൊടുത്തിട്ട് വെള്ളം നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചുരുങ്ങിയത് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് 15 മിനിറ്റ് തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ചായക്ക് വെള്ളം വെക്കുക, ചായക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി പലഹാരം റെഡിയായിട്ട് കിട്ടും. അപ്പോൾ അതാ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കണ്ടല്ലോ, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താ അറിയില്ല, വൈകുന്നേരമായപ്പോൾ നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്, മഴ പെയ്യുമെന്നറിയില്ല, ഭയങ്കര ചൂടാണല്ലോ അല്ലേ, എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. അപ്പോൾ എന്തായാലും ചൂടായാലും വേണ്ടില്ല, ഈവൻ വൈകുന്നേരം ആയാൽ നമുക്കൊരു ചായ നിർബന്ധമാണ്. അപ്പോൾ ചായയുടെ കൂടെയൊക്കെ ഒരു ഇതുപോലെ ഒരു പീസ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ, നമുക്ക് വയറ് നിറച്ച് കഴിക്കാം. അപ്പോൾ അതാ രണ്ട് സൈഡും വാഴയുടെ ഇലയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ, രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല സോഫ്റ്റാണ് കേട്ടോ, നമ്മുടെ പഴവും അരിപ്പൊടിയൊക്കെ വെച്ച് ചെയ്തതാണ്, എന്നാൽ നല്ല സോഫ്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടാൽ അറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ്. ഞാൻ സൈഡ് വിട്ടിട്ടില്ല കേട്ടോ, ഒന്നും കൂടി പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ തന്നെ പതുക്കെയാണ് കേട്ടോ കട്ട് ചെയ്യണത്. അപ്പോൾ പൊട്ടിപ്പോകുന്നുള്ളൊരു ബേജാറൊക്കെ ഉണ്ട്, പക്ഷേ പൊട്ടിപ്പോകണമെന്നില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഞങ്ങൾ ചെയ്ത് നോക്കാം, ആ ഒരു വാഴൻ്റെ ഇലൻ്റെ ടെക്സ്ചറൊക്കെ ഈ ഒരു പലഹാരത്തിൽ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വാഴയുടെ ആ ഒരു ഇലൻ്റെ സ്മെല്ല് അതും നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്സ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോരും, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. കണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ നമ്മൾ പതുക്കെ ആ ഒരു പത്തിരിയിൽ വെച്ചിട്ട് പതുക്കെ അമർത്തിയെടുത്തുന്നു, അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവുന്ന കരുതണേ. ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവില്ലേ, ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. കറുത്ത പഴം ഇനി ആരും വലിച്ചെറിയേണ്ടതാ, ഇതുപോലെയുള്ള നല്ല നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം. പൊതുവെ അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മടിയാണ് കഴിക്കാൻ, ഉള്ളിൽ യാതൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അതിൻ്റെ ആ പുറമേയുള്ള തൊലി പെട്ടെന്ന് തന്നെ കറുത്തു പോവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ അതാ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ഇനിയിപ്പോൾ കറുത്ത പഴമില്ല എന്ന് കരുതിയിട്ട് അത് ആവുന്നോളം കാത്തിരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, നല്ല പഴുത്ത രണ്ട് പഴം ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സനു ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്, നമുക്ക് അവനോടുകൂടി ഒന്ന് ചോദിച്ച് നോക്കാം.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇൻഷാല്ലാ നാളെ വരാം. എല്ലാവരോടും അസ്സലാമു.